വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ താഴെയിറക്കാൻ ആരുമായും സഹകരിക്കുമെന്നാണ് സമാജ്വാദി പാർട്ടി പ്രസിഡന്റ് അഖിലേഷ് യാദവിൻ്റെ അഭിപ്രായം. 80 ലോക്സഭാ സീറ്റുള്ള ഉത്തർപ്രദേശ് ബി ജെ പിയുടെ തോൽവി ഉറപ്പാക്കുന്നതിൽ നിർണായക ഘടകമാണ്. കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ യു പിയിൽ നിന്ന് നേടിയ സീറ്റുകളാണ് കേന്ദ്രഭരണം പിടിക്കാൻ ബി ജെ പിയെ സഹായിച്ചത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്കെതിരെയുള്ള പോരാട്ടത്തെ യു പിയിൽ എസ് പി ആണ് നയിക്കുന്നത്. ബി ജെ പിയുടെ പരാജയം താൽപ്പര്യപ്പെടുന്ന ഏത് പാർട്ടിക്കും എസ് പിയുമായി സഹകരിക്കാമെന്നുമാണ് അഖിലേഷ് യാദവ് മാധ്യമങ്ങളോട് പറഞ്ഞത്. 23-ാം തീയതി വെള്ളിയാഴ്ച പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർത്തിരിക്കുകയാണ്. പട്ന ഗാന്ധി മൈതാനിയിലെ ജ്ഞാൻ ഭവനിലാണ് യോഗം ചേരുന്നത്. മുഖ്യമന്ത്രി നിതീഷ് കുമാർ നേരിട്ടാണ് തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നത്. ബി എസ് പി, ടി ആർ എസ്, ബി ജെ ഡി, തെലുങ്ക് ദേശം, വൈ എസ് ആർ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടികളൊഴിച്ച് 20-ഓളം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ ഈ യോഗത്തിൽ പങ്കെടുക്കും. കെ സി ആറിനെ പങ്കെടുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ബി ജെ പിക്കെതിരെ യോജിച്ച പോരാട്ടം ഏതെല്ലാം വിധം സാധ്യമാക്കാം എന്നതാണ് ഈ യോഗത്തിലെ പ്രധാന ചർച്ച. പരമാവധി ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്താനുള്ള ശ്രമവും ഉണ്ടാകും. ഒരു പൊതു മിനിമം പരിപാടിക്കും രൂപം നൽകിയേക്കും. സാധാരണ ഇത്തരം സഖ്യങ്ങളിൽ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് പൊതു മിനിമം പരിപാടിക്ക് രൂപം നൽകാറ്. ബി ജെ പി വിരുദ്ധ സഖ്യത്തെ ഒരുമിച്ച് നിർത്താനും പങ്കാളികളുടെ അഭിപ്രായങ്ങളും ആശങ്കകളും ഉൾക്കൊള്ളാനും തെരഞ്ഞെടുപ്പിന് മുൻപ് പൊതു മിനിമം പരിപാടി രൂപീകരിക്കണമെന്നാണ് ഇവിടെ ഉയരുന്ന നിർദ്ദേശം. ഇതിനായി എൻ സി പി അധ്യക്ഷൻ ശരത് പവാറിൻ്റെ അധ്യക്ഷതയിൽ കമ്മിറ്റി രൂപീകരിച്ചേക്കും. പവാറിൻ്റെ സ്വീകാര്യതയും സീനിയോറിറ്റിയും പരിഗണിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യനീക്കം ബി ജെ പിയിൽ വലിയ അസ്വസ്ഥത സൃഷ്ടിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമന്ത്രി പദത്തിലേക്ക് ആരെയാകും ഉയർത്തിക്കാട്ടുക എന്ന് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കണമെന്ന് ബി ജെ പി നേതാവ് രവിശങ്കർ പ്രസാദ് ആവശ്യപ്പെട്ടത് ഇതിനൊരു തെളിവാണ്. അക്കാര്യം തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കാമെന്നും ബി ജെ പി അതിൽ ആശങ്കപ്പെടേണ്ടതില്ലെന്നും പ്രതിപക്ഷ പാർട്ടികൾ തിരിച്ചടിച്ചു. ഏതായാലും ബി ജെ പി ക്യാമ്പിൽ വളരെയേറെ അസ്വസ്ഥതകളാണ് നിലവിലുള്ളത്. 2024 തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കഴിഞ്ഞ പ്രാവശ്യം പിടിച്ച സീറ്റുകൾ പോലും പിടിക്കില്ലെന്നുള്ളത് ഉറപ്പാണ്.